കാരണം മീ ടു കേരള ആരോപണത്തിൽ കുരുങ്ങിയ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ജി മനോജിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ്. ഡോക്ടർ മറ്റ് വനിതാ സഹപ്രവർത്തകരെയും ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻപ് ജോലി ചെയ്തിരുന്ന വനിതാ ഡോക്ടറുടെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് കൂടുതൽ പേർ സമാന ആരോപണം ഉന്നയിക്കുന്നതും. ഇക്കാര്യം പരാതിക്കാരി തന്നെയാണ് വെളിപ്പെടുത്തിയത്. ജനറൽ ആശുപത്രി ജോലി ചെയ്തിരുന്ന മറ്റു വനിതാ ഡോക്ടർമാരും ഡോക്ടർ ജി മനോജിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് തനിക്ക് സന്ദേശം അയച്ചു എന്നാണ് വനിതാ ഡോക്ടർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. മീ ടു കേരള വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് എന്ന ഹാഷ്ടാഗോടെ വനിതാ ഡോക്ടർ തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് കുറിച്ചിരിക്കുകയാണ്. നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ അയാളിൽ നിന്ന് പീഡനം നേരിട്ടിട്ടുണ്ട് എങ്കിൽ ദയവായി തന്നെ അറിയിക്കണം എന്നും ഈ മനുഷ്യനെ പൊതുജനത്തിന് മുന്നിൽ തുറന്നു കാട്ടണം എന്നും അവർ ആവശ്യപ്പെട്ടു. ഇന്റേൺഷിപ്പ് സമയത്ത് ഡോക്ടർ മനോജിനെതിരെ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് വനിതാ ഡോക്ടർമാരുടെ സന്ദേശത്തിലുണ്ട്. മറ്റൊരു ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിച്ചു എങ്കിലും അത് നടന്നില്ല. ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഡോക്ടർ മനോജിൻ്റെ പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് ചെല്ലാനായി ആവശ്യപ്പെട്ടു എന്നും താൻ കൂട്ടുകാരുമായി അവിടെ എത്തിയപ്പോൾ നീ എന്നെ പറ്റിച്ചുവെന്ന് അയാൾ പറഞ്ഞതായും സ്ക്രീൻഷോട്ട് സഹിതമാണ് വനിതാ ഡോക്ടർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി ഓടിപ്പോവുകയായിരുന്നു. ഇയാളുടെ ക്ലിനിക്ക് ഇന്റേൺഷിപ്പുകാരുടെ പേടി സ്വപ്നമായിരുന്നുവെന്നും അതിൽ പറയുന്നു. ഒരിക്കൽ ഇയാൾക്കെതിരെ പരാതിപ്പെടാൻ വനിതാ ഡോക്ടർമാർ ശ്രമിച്ചുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു. പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ മനോജിനെതിരെ പരാതിപ്പെടാൻ ഭയമായിരുന്നുവെന്നും മറ്റു വനിതാ ഡോക്ടർമാർ പരാതിക്കാരിക്ക് അയച്ച സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം പരാതിക്കാരിയായ വനിതാ ഡോക്ടറിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി. വിദേശത്തുള്ള ഡോക്ടറിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് മൊഴി എടുത്തിരിക്കുന്നത്. പരാതിക്കാരിയായ വനിതാ ഡോക്ടർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കാലത്തെ രേഖകളും പോലീസ് ശേഖരിക്കും. തുടർന്നായിരിക്കും പ്രതിയായ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ മനോജ് 2019 ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് വനിതാ ഡോക്ടറുടെ പരാതി. ഡോക്ടർ മനോജ് തന്നെ കടന്നു പിടിക്കുകയും ബലമായി മുഖത്ത് ചുംബിക്കുകയും ചെയ്തതായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വനിതാ ഡോക്ടർ ആരോപണം ഉന്നയിച്ചത്. അന്ന് ഡോക്ടർ മനോജ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്നു. ആശുപത്രിക്ക് പുറത്ത് ഡോക്ടർ മനോജ് സ്വകാര്യ പ്രാക്ടീസ് ചെയ്തിരുന്ന മുറിയിൽ രാത്രി 7 സംഭവമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഡോക്ടർ മനോജ് ആലുവയിലെ ഒരു ആശുപത്രിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇയാൾക്കെതിരെ ആരോഗ്യ വിഭാഗം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.